അതെന്തെനിക്ക് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ആൺകുട്ടികളോട് തീരെ ഇഷ്ടമല്ല. കാരണം പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് ഇവർ, കുഴപ്പം പിടിച്ച ജീവികളാണ് ഇവർ. സ്ത്രീകളെ എത്രത്തോളം നമ്പാൻ പറ്റും, ചില ആളുകളെ ഒത്തിരി നമ്പിനാൽ ഊമ്പിനാൽ എന്നാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ എഴുത്തുകാരി ഇന്ദു മേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് കുറച്ചുപേർ അയച്ചു തന്നിട്ട് ഒന്ന് റിയാക്ട് ചെയ്യണം. ഇതിനകത്ത് പുരുഷന്മാരെ അടച്ച് ആക്ഷേപിക്കുന്നു, പുരുഷന്മാരെ കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, കുറേ പേരെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒരു 43 മിനിറ്റ് വരുന്നൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. ആദ്യത്തെ ഈ പറയുന്ന 43 മിനിറ്റിൽ ഒരു മിനിറ്റ് അങ്ങോട്ട് വരുന്ന ഈ ആൺപിള്ളേരെ പറ്റി ആണുങ്ങളെ പറ്റി പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ അത് മാത്രം കാണുമ്പോൾ നമുക്ക് തോന്നും അവർക്കെന്താ ആണുങ്ങളോട് വിരോധവും കാര്യങ്ങളും. അപ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ വീഡിയോ ഇരുന്ന് കാണണം, അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള കാര്യം ഞാൻ പറയാം. അതൊക്കെയാണെങ്കിൽ ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ, ഈ പറയുന്ന പ്രസക്ത ഭാഗം ഉൾപ്പെടെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ അതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇന്ദു മേനോന് പുരുഷന്മാരോട് അല്ലെങ്കിൽ ചില പുരുഷന്മാരോട് വെറുപ്പ്, സ്പർദ്ധ, ഇഷ്ടമല്ലായ്മ എന്നൊക്കെയുള്ള നമുക്കൊന്ന് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും ആ ഒരു ഭാഗം ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. അതെന്തെനിക്ക് ഞാൻ പെട്ടെന്ന് പറയാം, എനിക്ക് ആൺകുട്ടികളോട് തീരെ ഇഷ്ടമല്ല. കാരണം പുരുഷനായി പിറന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ബൈ ഡിഫോൾട്ട് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് ഇവർ. ഞാൻ എൻ്റെ മോനോട് പറയും, ഈ ബൈ ബെർത്ത് പ്രിവിലേജുമായി ജനിക്കുന്ന തെണ്ടികളാണ് പുരുഷന്മാരെന്ന്. ഇത് ഒറ്റയ്ക്ക് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ തോന്നും. നമ്മൾ ഇത് കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ മോൾഡ് ചെയ്യപ്പെടുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. ഇവരിത് സംസാരിക്കാൻ ഒരു പ്രധാന കാരണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഞാനിത് വ്യക്തമാക്കാം. എന്തൊക്കെയാണെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം. വീട്ടിൽ നോ പ്രിവിലേജ്, നീ ആൺകുട്ടിയെ ജനിച്ചത് എൻ്റെ കഷ്ടകാലമാണെന്ന് ഞാൻ തിരിച്ച് പറയാറുണ്ട്. എനിക്ക് ഒരു ആൺകുട്ടികളോട് എനിക്ക് സ്പർദ്ധ തന്നെ ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ആൺകുട്ടി എന്ന് പറഞ്ഞാൽ, പുരുഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ മാത്രമേ നല്ലതുള്ളൂ. അച്ഛൻ ഭയങ്കര ക്യൂട്ട് സ്വീറ്റ്, അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. ആ പുരുഷ രൂപം എല്ലാവരുടെ അനുഭവത്തിൽ അങ്ങനെയാണോന്നില്ല. എന്തായാലും ആ ഒരു ആങ്കർ നല്ലൊരു ചോദ്യം ചോദിച്ചു, എല്ലാവരുടെ അനുഭവത്തിൽ അച്ഛൻ നല്ലതാണോന്നില്ല. പക്ഷേ എന്തുമേനോ പറയുന്നത് അച്ഛൻ ക്യൂട്ടാണ്. ഇനി അടുത്ത ഒരു ഒരു വിഭാഗത്തിനും കൂടെ നല്ല പുരുഷ പട്ടം കൊടുക്കുന്നുണ്ട്. എക്സെപ്ഷൻസ് എല്ലാത്തിലുണ്ട്. പക്ഷെ പൊതുവെ അച്ഛൻ എന്ന രൂപം, അലിവ്, കനിവ്, സ്നേഹം, ലവ്, അവനവൻ്റെ മോൾ എന്നുള്ളൊരു സാധനം. ബോയ് ഫ്രണ്ട് ഇസ് ഓൾസോ ഗുഡ്, കാമുകനും നല്ലതാണ്. ടോക്സിക് ആയ റിലേഷൻഷിപ്പുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതേ ഐറ്റം ഭർത്താവായാൽ, ഇതേ ഐറ്റം മകനായാൽ, ഇതേ ഐറ്റം സഹോദരനായാൽ, ഇതേ ഐറ്റം വേറെ എന്തെങ്കിലും ഭയങ്കര കുഴപ്പം പിടിച്ച ജീവികളാണ് ഇവർ. കണ്ടോ, അതായത് ഇതേ ഐറ്റം മകനായാൽ, ഇതേ ഐറ്റം ഭർത്താവായാൽ, ഇതേ ഐറ്റം വേറെ എന്തെങ്കിലുമാക്കി കഴിഞ്ഞാൽ കുഴപ്പം പിടിച്ച ജീവികൾ. അച്ഛനായാലും കുഴപ്പമില്ല, കാമുകനായാലും കുഴപ്പമില്ല. പക്ഷേ എന്തുമോനോ അറിയാത്ത സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. ഈ അച്ഛനും ഒരു മകനാണ്, അച്ഛനും ഒരു ഭർത്താവാണ്, അച്ഛനും ഒരു വ്യക്തിയാണ്. അതേപോലെ ഈ മകനും ഒരു ഭർത്താവാണ്, മകനും ഒരു അച്ഛനാണ്, മകനും ഒരു വ്യക്തിയാണെന്നൊക്കെ ഉള്ളത് ഇന്ദുഗോപൻ അറിയാതെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മറക്കാനാവാത്ത അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ പുരുഷൻ എന്ന് പറയുന്ന, അതായത് അച്ഛനെയും മകനെയും അത്രത്തോളം താല്പര്യമില്ലാതെ കാമുകൻ, അല്ല സോറി, അച്ഛനെ താല്പര്യമുണ്ട്, സോറി ക്ഷമിക്കണം, അച്ഛനോടും ഈ കാമുകനോടും മാത്രം ഒക്കെയാണ് അവർ നല്ല പുരുഷന്മാരാണെന്ന് പറയാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ ഒരു കാരണം ഇതിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ബെറ്റർ ഫോം, സ്ത്രീകൾക്ക് അഡ്രസ് ചെയ്യാവുന്ന ബെറ്റർ ഫോം അച്ഛനും കാമുകനുമാണ് കമ്പാരിറ്റീവ്ലി. അത് ഇന്ദു മേനോൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാവ് അവർക്ക് ബെറ്റർ ഫോമാണ്, അവരുടെ ഭർത്താവ് അതായത് എൻ്റെ പിതാവ് അവർക്ക് ബെറ്റർ ഫോമാണ്, അവരുടെ മകനും ബെറ്റർ ഫോമാണ് ഞാൻ. എന്നെ പറ്റിയിട്ട് അവർക്ക് മോശം അനുഭവമൊന്നുമില്ല. അപ്പോൾ എല്ലാ സ്ത്രീകളെ ഒരിക്കലും പറ്റത്തില്ല, ഇവരും അത് പറയുന്നുണ്ട്, എല്ലാ സ്ത്രീകളെയും പറയുന്നില്ല. പക്ഷേ ഇവരെ കുറച്ചധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ്. ഇവർ വന്നിരുന്നു കൊണ്ട് സംസാരിക്കുമ്പോഴത്തേക്കിനും അത് കുറേ പേരിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിതവും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ സമൂഹത്തിൽ അങ്ങനെയല്ല. ഞാൻ പല വിഷയങ്ങളും ഒറ്റയടിക്ക് അടിച്ച് സംസാരിക്കാറുണ്ട്, പക്ഷേ പല ആളുകളും പറയും ഇങ്ങനെ അല്ല എന്ന്. ഒരാളെങ്കിൽ നമ്മുടെ ജീവ സാഹചര്യത്തിന് ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് അർത്ഥം. ഇവർ നല്ല പട്ടം കൊടുത്തിരിക്കുന്ന പുരുഷൻ എന്ന് പറയുന്ന അച്ഛനും കാമുകനും മാത്രമാണ്. കാമുകനായിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അല്ല എൻ്റെ അഭിപ്രായമാണ്. എനിക്ക് പുരുഷന്മാരോട് സ്പർദ്ധയൊന്നുമില്ല. എനിക്കൊരു മകനാണ് ജനിക്കാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ദുഃഖിച്ചു. എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പോലും അത് മകനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും അത്രത്തോളം ദുഃഖവും വിഷമം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന അത് എനിക്ക് തോന്നുന്നു കാമുകനും അച്ഛനും അല്ലാത്ത പുരുഷൻ എന്ന് പറയുന്ന വിഭാഗത്തോട് വലിയ രീതിയിൽ വെറുപ്പുണ്ട്. അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് സഹോദരനെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദു മേനോനും ജോലി ചെയ്യുന്ന സമയത്ത് പുരുഷൻ ജോലി ചെയ്യുന്ന നിലക്കാൾ കൂടുതൽ സ്ത്രീയാണ് ജോലി ചെയ്യേണ്ട രീതിയിലൊക്കെ വളർന്നു വന്നു. അതൊക്കെ ഇവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത് കൊണ്ടുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പുരുഷന് പ്രിവിലേജായിട്ട് ജനിക്കുന്നു സ്വന്തമായിട്ട് കരുതിയ ഒരു കാലഘട്ടത്തിൽ ജനിച്ചത് കൊണ്ടുമായിരിക്കാം മേ ബി
ഈ പറയുന്നത് പോലെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയും പറയേണ്ടി വന്നത്. ഒരുപാട് പേര് കുറ്റപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് എനിക്ക് അയച്ചത് അത് തന്നെയാണല്ലോ പറയുന്നത്. പക്ഷേ ഹോൾ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഇവരുടെ ഭാഗത്തൊരു ന്യായം എന്ന് പറയുന്നത് അവരുടെ ജീവിതവും അവരുടെ എന്താ പറയുക പരിചയവും അവരെ മോൾഡ് ചെയ്ത രീതിയുമാണ് അവരുടെ സാഹചര്യം ഇങ്ങനെ അവരെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് സംസാരിക്കുന്നത്. അവർക്കതിൽ കൂസലുമില്ല, ഞാൻ ധൈര്യത്തിൽ സംസാരിക്കും, അവർ പറയുന്നുണ്ട് എനിക്കെന്തും തുറന്നു പറയാൻ മടിയൊന്നുമില്ല. എന്തായാലും ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ വിമർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് പോയിന്റ് ചെയ്ത് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതും എന്തായാലും അവസാനം ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. എനിക്ക് ആൺകുട്ടികൾ ഇഷ്ടമല്ല, ചെറിയ ആൺകുട്ടികൾ അവർ അനുഭവിക്കുന്ന പ്രിവിലേജിനോട് ഞാൻ ആലോചിച്ചു 30 വയസ്സ് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആൺപിള്ളേർ ചെറിയ കുട്ടികൾ അനുഭവിക്കുന്ന പ്രിവിലേജ് എന്നോ? ഇവിടെ പെൺപിള്ളേർക്ക് ഈ കാലഘട്ടത്തിൽ പെൺപിള്ളേരെ അനുഭവിക്കുന്ന പ്രിവിലേജ് എന്താണപ്പോൾ? കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു സുരേഷ് ഗോപി വന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകരെ തട്ടി. ആ ഭാഗത്തൊരു സ്ത്രീ ആയിരുന്നു ആയിരുന്നില്ലായിരുന്നെങ്കിൽ, ഒരു പുരുഷൻ തന്നെ ആയിരുന്നെങ്കിൽ ഇത്രത്തോളം വിഷയമായിരുന്നോ? അവിടെ ഒരു സ്ത്രീയുടെ പ്രിവിലേജാണ് അവിടെ കിട്ടിയത്. മാധ്യമപ്രവർത്തകരുടെ പ്രിവിലേജ് അല്ല കിട്ടിയത്, ഒരു സ്ത്രീ എന്ന പ്രിവിലേജ് അവിടെ കിട്ടിയത്. ആ സ്ത്രീയെ മോശം രീതിയിൽ തട്ടി, അവിടെ ശരീരത്തിൽ തൊടാൻ പാടില്ല തട്ടി എന്നുള്ള, പക്ഷേ പുരുഷനായിരുന്നെങ്കിൽ അത്രയും വിഷയം വരത്തില്ല. അപ്പോൾ പുരുഷന് മാത്രമല്ല ഇവിടെ പ്രിവിലേജ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് സ്ത്രീക്കാണ് പ്രിവിലേജ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഒരു പ്രണയ പരാതിയായിട്ട് പ്രണയിച്ച് വഞ്ചിച്ചു എന്ന് പറഞ്ഞൊരു പയ്യൻ ചെന്നൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും ആ കേസ്? അവളുടെ പിന്നാലെ പോകുമോ? മീറ്റു ആരോപണം വരുമോ? അതിനപ്പുറത്തേക്ക് ഒരു പെണ്ണ് ചെന്നിട്ട് എന്നെ വിവാഹ വാഗ്ദാനം നോക്കി പറ്റിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുത്താൽ അവസാനം അവനകത്താ അവൻ ചിലപ്പോൾ 14 ദിവസം റിമാൻഡ് വരെ പോകേണ്ട അവസ്ഥ വരും. ഇത് ഇന്നിപ്പോൾ പ്രിവിലേജ് പുരുഷനാന്ന് പറയരുത്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അവിടെ പുരുഷനാണ് പ്രിവിലേജ് എന്ന് പറയുമ്പോൾ സ്ത്രീ ഇന്ന് അനുഭവിക്കുന്ന പ്രിവിലേജുകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വയസ്സുള്ള എനിക്ക് 30-ാമത്തോ അല്ലെങ്കിൽ 31-ാമത്തെ വയസ്സിൽ ഞാൻ പ്രസവിക്കുന്ന ഈ കൊച്ചു ആൺകുട്ടിയോട് ഇവൻ അനുഭവിക്കാൻ പോകുന്ന പ്രിവിലേജ് ആലോചിച്ച് ഉണ്ടാകുന്ന അസുഖത്തും ഒരു ശരിയായ സാധനം അവിടെ പ്രയാസപ്പെട്ടും പ്രയത്നിച്ചുമാണ് ഞാൻ അങ്ങനെ ഒരു ആ ഒരു ചിന്തയൊക്കെ മാറ്റിയെടുത്തത്. അവർക്ക് ആ ഒരു ടീച്ചറും ഉണ്ടായെന്തായാലും മാറ്റിയെടുക്കാൻ തോന്നിയല്ലോ. അപ്പോൾ ആ കുഞ്ഞിനോട് പോലും പുരുഷൻ അല്ലെങ്കിൽ ഒരാണാണ് ജനിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു നെഗറ്റീവ് തോന്നാൻ തീർച്ചയായിട്ടും ഒരു ലൈഫിൽ ഇവർക്ക് എന്താ പറയുക തിരിച്ചറിവ് ആയതിനു ശേഷം ഒരുപാട് ഒരു പുരുഷൻ്റെ ഇന്നില്ലെങ്കിൽ ഒന്നിലധികം പുരുഷന്മാർ അറിയുന്ന നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ അടുത്ത ഒരു വരിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എടുത്തത് അമ്മ മരിച്ചുപോയി, അച്ഛന് ഇതിലാണ് ഏറ്റവും പ്രധാന കാര്യം. അമ്മ മരിച്ചു, ഇനി ഈ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ വെറുക്കാൻ ഇന്ദു മേനോന് ഇത്രയധികം സാഹചര്യം ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നൊരു കാരണം ഇതാ ഇതിൽ വരുന്നുണ്ട്. ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങി, പാരൻസിൻ്റെ സ്നേഹമൊന്നും എനിക്കില്ല. അനിയനും അനിയത്തിയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് പോയി, ദാമ്പത്യം പണ്ടേ തകരാറിലായി. ഈ ഒരു കാരണമായിരിക്കാം മേ ബി പുരുഷന്മാർ ഇത്രയും ചെറുപ്പത്തിലെ പുരുഷന്മാരോട് ഈ പറയുന്ന രീതിയിൽ അവർ അനുഭവിക്കുന്ന പ്രിവിലേജിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ദാമ്പത്യം പാടെ തകരാറിലായി. അതായിരിക്കാം മേ ബി അച്ഛനും കാമുകരും മാത്രം നല്ല പുരുഷന്മാരിൽ വന്നിട്ട് ഭർത്താവിൽ അതിലേക്ക് കൊണ്ടുവരാതിരുന്നതിന് ഒരു കാരണം അതായിരിക്കാം. പക്ഷേ ഇവിടെ കോടാനുകോടി സ്ത്രീ പുരുഷന്മാർ ജീവിക്കുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ആളുകൾ പിരിഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഭാര്യ പൊന്നാണ്, ഭർത്താവ് പൊന്നാണ്. അവർക്ക് ആ ഒരു ഇഷ്ടത്തിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ്റെയും കാമുകൻ്റെയും കൂട്ടത്തിൽ ഭർത്താവും അവർക്ക് നിർബന്ധമാണ് അവർ പറയുകയും ചെയ്യും. അപ്പോൾ ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവർ എഴുത്തുകാരിയാണ്, അവർ കുറച്ച് സമാഹാരങ്ങൾ സമൂഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, കഥാസമാഹാരങ്ങൾ കൊടുത്തിട്ടുണ്ട്, എഴുത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാടില്ല എന്നൊരു കാര്യം എനിക്ക് ഇതിലൂടെ പറയാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാളെ അത് അവരുടെ വ്യക്തിപരമായ കാര്യമായിട്ട് വിട്ടേക്കുക. ഇപ്പോൾ പലരും എനിക്ക് അയച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്, അതവരുടെ വ്യക്തിപരമായ കാര്യം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു വന്ന അറിഞ്ഞു വന്ന കേട്ടു വന്ന കണ്ടു വന്ന പല കാര്യങ്ങളിലും അവർക്ക് തോന്നിയ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെ നമുക്കൊരു മാതൃകയാക്കാൻ പറ്റും. ഇവരെ മാതൃകയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നവർക്ക് എല്ലാവർക്കും അച്ഛനെ മാത്രം ഇഷ്ടം, കാമുകനെ മാത്രം ഇഷ്ടം, ഭർത്താവിന് വിലയില്ല, മക്കളെ വിലയില്ല, ആ മക്കളെ വിലയില്ലാത്തുള്ള രീതിയിലേക്കായിപ്പോവും. അതുമില്ല, ഒരു മകളുണ്ടായിരുന്നു, അതിനെ ഭർത്താവ് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ മകനുണ്ട്, അതൊരാൺകുട്ടിയാണ്, അതിനെ സ്നേഹിക്കുന്നതിന് പരിധികളുണ്ടായിരുന്നു, നിങ്ങൾക്ക് പരിധികളുണ്ട്. ആ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നെയാന്ന് വേണേൽ പറയും, എനിക്ക് തിരിച്ചു അങ്ങനെ തന്നെ. അപ്പോൾ അത് പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ അച്ഛന്മാർക്ക് മകളോട് ഒരു വലിയ വാത്സല്യം കാണുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ അമ്മമാർക്ക് മകനോട്, ആമക്കളോട്, ആമക്കൾ പോയി അമ്മയോട് ആദ്യം പറയും അച്ഛനേക്കാൾ കൂടുതൽ, കൂടുതൽ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഒരാളുടെ അതായത് ഇന്ദു മേനോൻ്റെ മാത്രം ലൈഫിലുള്ള കാര്യം ഈ പറയുന്നത്, അവരുടെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനത്തെ കാര്യം പറയുന്നത്. അല്ലാത്തൊരു കേസിൽ ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അമ്മയ്ക്ക് അമ്മയോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് ഈ മകനായിരിക്കും, ഇഷ്ടമുള്ളത് മകനായിരിക്കും. അമ്മയ്ക്കും തിരിച്ചങ്ങനെ ആയിരിക്കും. ഒരു 90% കേസുകളിൽ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സ്നേഹത്തിന് ഞാൻ ഒരിക്കലും പണക്കാരിയല്ല, പാറ പൊട്ടിക്കരുത്. ഇനി പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും വന്ന വിഷയങ്ങൾ പുരുഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഇനി സമൂഹത്തിൽ കുറച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. ഞാൻ പൂർണ്ണമായും ഇന്ദുമേനോട് യോജിക്കുന്ന കുറച്ച് വിഷയങ്ങൾ ഇതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഞാൻ ചർച്ച ചെയ്തതാണ്. അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും മേളിൽ കയറി ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. ഇതിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇന്ദുമേനോ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ധൈര്യത്തോടെ. പാറ പൊട്ടിക്കരുത്, കോറി വേണ്ട, പാറമട ലോബി എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന പല പരിസ്ഥിതി ആളുകളും
ജീവിക്കുന്നത് 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ്. ഇനി പാറ പൊട്ടിക്കേണ്ടതും വീട് പണിയേണ്ടതും ഇവിടെയുള്ള പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാരനും അടിസ്ഥാന പട്ടിക വർഗ സമൂഹ ജാതി സമൂഹങ്ങളിലുള്ളവർക്കും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഉപഭോക്താക്കൾക്കൊക്കെയാണ്. അവർ പാറ പൊട്ടിക്കാൻ എവിടെയെങ്കിലും പോയി പാറ കൊണ്ടുവന്നോട്ടേ എന്നാണോ? ആവശ്യത്തിന് പാറയ്ക്ക് പൊട്ടിച്ചോട്ടെ അവരുടെ വീടാവശ്യത്തിന്. എന്താ അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരണം? ഞാൻ ഇന്ന് വരെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ 25 വർഷമായി ഗോത്രമേഖലയിൽ പഠിക്കുന്ന അരവംശശാസ്ത്രത്തിൽ ഇടപെടുകയും വളർത്തുകയും ആ മേഖല വർക്കുന്ന ഗ്രീൻ പാസ്പോർട്ട് ഉണ്ട്, ഇത് കാട്ടിൽ കയറണം. ഞാൻ ഇന്ന് വരെ ആനയെ ലവ് ചെയ്തിട്ട് ഇങ്ങനെ അയ്യോ കുത്തുന്ന ആന പോയേ പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ഒരു ആദിവാസിയും കണ്ടില്ല. അവനെ ഉപദ്രവി തീർച്ചയായിട്ടും ഇത് ഞാൻ അന്നെടുത്തൊരു വിഷയമാണ്. ഈ ആനയെ വേണം അരിക്കൊമ്പനെ തിരിച്ച് കൊണ്ടുവരണം, കൊണ്ടുപോകാം കൊണ്ടുപോകാം പറയുന്ന ഒരു അവരവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകട്ടെ, അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോകട്ടെ. ഇതുമായിട്ട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അനുഭവിച്ചിട്ടുള്ള വീട്ടിൽ ചവിട്ടി മരിക്കപ്പെട്ടിട്ടുള്ളവർ ഒരിക്കലും ആനയെ ഏതാനയായാലും തിരിച്ച് അവരുടെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറയത്തില്ല. ഉപദ്രവിക്കുന്ന ആനകളോട് അവന് പ്രതിഷേധമാണുള്ളത്. അയ്യോ അരിക്കൊമ്പൻ പോയെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കണം. അരിക്കൊമ്പൻ ആനയെ കയറി വിട്ടിട്ട് ആനയെ കൊല്ലണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മനുഷ്യർ കാട് വന്യമൃഗങ്ങളുടേത് മാത്രമല്ല. കറക്റ്റായിട്ട് ഇനി ഒരു പോയിന്റ് പറയാം. എല്ലാവരും പറയുന്നുണ്ട് കാട് കയ്യേറി മനുഷ്യർ ജീവിച്ചത് കൊണ്ടാണ് അവിടെ മൃഗങ്ങൾ വരുമ്പോൾ അവരെ ആക്രമിക്കുന്നത്. അങ്ങനല്ലാത്തൊരു വിഭാഗമുണ്ട്, ഒരാളുകളുണ്ട്, അത് നമ്മൾ അറിയണം. മനുഷ്യനും ഒരു മൃഗമാണ്. അവിടെ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരൻ്റെ കൂടി അവകാശപ്പെട്ടതാണ് ആ കാട്. ഈ ഉണ്ടാക്കിയ ഏലം മുഴുവൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയ വാഴക്കൃഷി മുഴുവൻ കുരങ്ങന്മാർ വന്ന് തിന്നുന്നതിൽ സങ്കടപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. 4 പുലി 5 പുലി വീട്ടിൻ്റെ മുറ്റത്തിറങ്ങിയിട്ട് പിന്നെ കോഴിയെയും ആടിനെയും പിടിച്ചുകൊണ്ട് വന്നതിൽ കരഞ്ഞിട്ടുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളൂ. കാട്ടിൽ ഒരു പുലിക്കും സിംഹത്തിനും ജീവിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന മനുഷ്യനും അവകാശമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇതിനകത്ത് പല ആളുകളും ആഗ്രഹിച്ചത് ഇവരെ കുറ്റം പറയണം, അവരെ എടുത്തിട്ട് ഏറെ കയറ്റണം, ഇവർ ആണുങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാൽ. അപ്പോൾ അവർ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നിന്നുകൊണ്ടാണ് ഇന്ദുമേനോൻ സംസാരിക്കുന്നത്. അവരുടെ ലൈഫിലുണ്ടായ കുറച്ച് വിഷയങ്ങൾ, അവരുടെ ലൈഫിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ട വന്ന വിഷയങ്ങളൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പുരുഷനോടുള്ള വെറുപ്പ് എന്തുകൊണ്ട് വന്നു, എങ്കിൽ പുരുഷൻ എന്ന് പറയുന്ന അച്ഛനൊഴികെ കാമുകനൊഴികെയുള്ള ആളുകളോട് എന്തുകൊണ്ട് വെറുപ്പ് വരുന്നു എന്നൊക്കെ അവർ സംസാരിക്കുന്ന ഫുൾ വീഡിയോ ഒരു 43 മിനിറ്റുള്ള ഇൻ്റർവ്യൂ കൊണ്ടറിയാം. കുറച്ച് ഈ ഒരു ഭാഗം കീറിക്കൊണ്ടുവന്ന് സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് പുരുഷന്മാരോട് വെറുപ്പ് ഇല്ല, സ്ത്രീകളോട് വെറുപ്പില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഉമ്മയാണ്, എൻ്റെ സഹോദരിമാരാണ്, എൻ്റെ ഭാര്യയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷന്മാർ എൻ്റെ പിതാവാണ്, അതുപോലെ തന്നെ എൻ്റെ മകനാണ്, എൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ എനിക്കതിൽ ഒരു പ്രശ്നമില്ല, ഞാൻ വ്യക്തിയാണ്, എനിക്ക് ഇവരെ എല്ലാവരും വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പുരുഷനാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന ചറ്റ, അവനോട് എനിക്ക് ഇഷ്ടമില്ല. അതേപോലെ തന്നെ ഇതുപോലത്തെ ഒരു മകളെ ഇല്ലാതാക്കിയ ഒരുത്തൻ, അതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഒരു ഡോക്ടറെ ഇല്ലാതാക്കിയ ഒരുത്തൻ, ഇവൻ പുരുഷനാണ്, എനിക്ക് അവരോട് താല്പര്യമില്ല. ജോളി എന്ന് പറഞ്ഞൊരുത്തി വീട്ടിലുള്ള എല്ലാവർക്കും കലക്കി കൊടുത്ത് അവളോട് അവളൊരു പെണ്ണാണ്, എനിക്കിഷ്ടമില്ല. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട് പല രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ നുഴഞ്ഞു കയറി പലരെയും അവരുടെ ജീവിതവും മാനവുമൊക്കെ കളഞ്ഞ പലരും ഉണ്ട്. അവരോടൊന്നും നമുക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല, അത് സ്ത്രീയാണ്. പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ കാര്യം. അപ്പോൾ പലർക്ക് പലതരത്തിലുള്ളവരായിരിക്കും. അപ്പോൾ ഇവരെ ഈ ഒരു വീഡിയോ മാത്രം കയറിയെടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വീഡിയോയുടെ 43 മിനിറ്റ് കണ്ടിട്ട് ഇവരെ വിമർശിക്കുക. ഈ ചില കാര്യങ്ങളിൽ പൂർണ്ണമായും പുരുഷനെ ഇന്ദു മേനോൻ ഇത് കാണുന്നുണ്ടെങ്കിൽ, മാഡം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പുരുഷനെ അങ്ങനെ വെറുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ പരിചരിക്കുന്ന നിങ്ങളുടെ മകനായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും വെറുക്കപ്പെട്ട് കണ്ട ഒരാളായിരിക്കാം നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിൽക്കുന്നത്. ആരെപ്പോഴും ആരുടെ കൂടെ നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. സ്ത്രീകളെ എത്രത്തോളം നമ്പാൻ പറ്റും, പുരുഷന്മാരെ എത്രത്തോളം നമ്പാൻ പറ്റും, ചില ആളുകളെ ഒത്തിരി നമ്പിനാൽ ഊമ്പിനാൽ എന്നാണ്. അപ്പോൾ നമുക്ക് ആരെയും ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്ത് നമ്മളങ്ങ് മുന്നിലേക്ക് പോയൊരു ഒഴുക്ക് പോലെ, പുഴയറിയാതെ ഒഴുകുക എന്ന് പറയുന്നത് പോലെ, ഒഴുക്കിനകത്ത് നമ്മളും പോവുക. അന്ന് നമ്മുടെ കൂടെ പറ്റുന്നവരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, അല്ലാത്തവരൊക്കെ അവരുടെ വഴിക്ക് പോകും. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇതിൽ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ കാട്ടിലെ വിഷയം അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് നമുക്കിവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. ഇക്കരെ നിന്ന് കാണുമ്പോൾ അക്കരെ പച്ചാന്ന് പറയുന്ന പോലെ അരിക്കൊമ്പൻ്റെ വിഷയത്തിലും പോലും ഭയങ്കര അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരണം, മറ്റേത് മറിച്ച് ഒരു വണ്ണാങ്കട്ടേ നടന്നില്ല, അത് ആ വഴിക്ക് പോയി, അത് അവിടെ ജീവിക്കുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിനെ കൊല്ലുന്ന വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ അത് ജീവിയല്ലേ, അത് അങ്ങനെ ഇങ്ങനെ, അന്ന് രാവിലെയും കൂടെ മദ്യ വെട്ടി കണ്ടിച്ച് വറുത്ത് തിന്നിട്ട് വന്നിരുന്നായിരിക്കും ഈ പറയുന്നത് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് പരസ്യമായി ആരെങ്കിലും ചെയ്യുമ്പോൾ തെറ്റ്, തീർച്ചയായിട്ടും അത് വികൃതമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതുണ്ടെങ്കിൽ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മളൊരു കൊതുകിനെ എങ്ങനെ കൊന്നിട്ടില്ലാത്ത ആരുണ്ട്? ഒരടിക്ക് കൊതുകിനെ കൊല്ലത്തില്ല. ഇപ്പോൾ കൊതുകിന് ഫാമിലി ഉള്ളതല്ലേ, അതിന് മക്കളില്ലേ, അതിന് കുടുംബമില്ലേ, അതിന് ജീവനില്ലേ, ജീവനില്ലേ നശിപ്പിക്കുന്നത്? അങ്ങനല്ല, ഫസ്റ്റ് പ്രിഫറൻസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനുഷ്യർക്ക് തന്നെ കാണുന്നത്. മനുഷ്യന് വിലങ്ങ് തടിയായി മനുഷ്യന് ദ്രോഹമായ ഒരു വസ്തു വരുന്നെങ്കിൽ അതിനെ എടുത്ത് മാറ്റണമെന്ന് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഞാൻ വിശ്വസിക്കുന്നതും. അത് അതിൻ്റെ ഏരിയയിൽ ചെന്നാവരുത്. ഇപ്പോൾ കാട്ടിനകത്ത് അത് ജീവിക്കുന്നു, അവിടെ ചെന്ന് അതിനെ കൊല്ലരുത്.
അത് അത് എനിക്ക് നിർബന്ധമുള്ള പട്ടികൾ, നിങ്ങളെ ശല്യത്തിന് വരുന്നില്ല ഒരു പട്ടി, ആ പട്ടിയെ കൊല്ലരുത്, നായയെ കൊല്ലരുത്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിനെ കടിച്ചു കയറാൻ വരുന്നു, കടിച്ചു നിറാൻ മുമ്പേ നിൽക്കുന്നു, ആ സമയത്ത് എന്ത് ചെയ്യണം? അതിനെ പിടിച്ച് തലോടിയിട്ട് കാര്യമില്ല, തല്ലി കൊല്ലണം. അത്ര തന്നെ ഉള്ള അവിടുത്തെ കാര്യം. ആ ഒരു സിറ്റുവേഷൻ പോലിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ നമ്മൾ മുന്നിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ സിറ്റുവേഷന് പ്രാധാന്യമുണ്ട്. ഹിന്ദുമേനോൻ്റെയും സിറ്റുവേഷന് പ്രാധാന്യമുണ്ട്. അവർ ലൈഫിൽ അനുഭവിച്ചു വന്ന കാര്യങ്ങളും അറിഞ്ഞു വന്ന കാര്യങ്ങളും വെച്ച് സംസാരിക്കുന്നത്. ഓരോരുത്തരുടെയും വർത്തമാനവും ചിന്താഗതി എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിതാണ്, അവരുടെ കാഴ്ചപ്പാടിതാണ്. ഇത് വൈൻഡപ്പ് ചെയ്യുന്നു, ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിച്ചു. ഇറ്റ്സ് മീ ആൽത്തോ ഓഫ് സൈനിങ് ഔട്ട്.